നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പല്ലുകളിൽ വരുന്ന വെളുത്ത പാടുകൾ അഥവാ ഡെൻ്റൽ ഫ്ലോറോസിസിനെ പറ്റിയാണ് പലർക്കും ചിരിക്കാനുള്ള ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഈ ഫ്ലോറോസിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം ഫ്ലോറൈഡിൻ്റെ കണ്ടന്റ് അധികമാവുന്ന അവസ്ഥയാണ് ഫ്ലൂറോസിസ് നമ്മുടെ പല്ലുകൾക്ക് ശക്തി തരുന്നതും വളർച്ചയെ സഹായിക്കുന്നതും കേടുവരാതെ നോക്കുന്ന ഒരു മിനറലാണ് ഫ്ലൂറൈഡ് പക്ഷേ കൂടുതൽ അളവിലായാൽ അത് നമ്മുടെ പല്ലുകളിലെ ഇനാമൽ അഥവാ ഔട്ടർ പോർഷനിൽ അടിഞ്ഞിരിക്കും ചില പ്രദേശത്ത് കുടിവെള്ളത്തിൽ ഫ്ലോറൈഡിൻ്റെ കണ്ടന്റ് കൂടുതലാണ് അവിടെയുള്ളവർക്ക് കൂടുതലും ഫ്ലോറോസിസ് കാണപ്പെടാറുണ്ട് പല്ലിൻ്റെ ഡെവലപ്മെൻ്റ് സമയത്ത് അതായത് ആറ് തൊട്ട് എട്ട് വയസ്സ് വരെ ഉള്ള സമയത്ത് കൂടുതൽ ഫ്ലൂറൈഡ് ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് ഫ്ലൂറോസിസ് വരുന്നത് ആദ്യമൊക്കെ ചെറിയ രീതിയിലുള്ള വെള്ളപ്പാടുകൾ അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട്സ് ആയിട്ടാണ് വരിക പിന്നീട് ബ്രൗൺ കളർ ആയിട്ട് മാറാറുണ്ട് വേറെ ചിലർക്ക് ഇതിന്റെ അടുത്ത സ്റ്റേജ് ആയിട്ട് ഇനാമൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയും വരാറുണ്ട് ഇങ്ങനെ വെള്ളപാടുകളായിട്ടും ബ്രൗൺ പാടുകളായിട്ടും ഈ ഫ്ലൂറോസിസ് പലരെയും അലറ്റുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫ്ലൂറോസിന് ഇപ്പോൾ പലതര ചികിത്സാ രീതികൾ ലഭ്യമാണ് ചെറിയ രീതിയിലുള്ള ഫ്ലൂറോസിസ് നോർമൽ ഡെന്റൽ ഫില്ലിംഗ് വെച്ച് മാറ്റാൻ സാധിക്കും കൂടുതലുള്ള ഫ്ലൂറോസിസ് കേസിൽ പല്ലിന്റെ പുറത്ത് കവർ അല്ലെങ്കിൽ ക്യാപ്പ് കൊടുക്കാവുന്നതാണ് അടുത്തത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പല്ല് തേക്കുമ്പോൾ ഫ്ലൂറൈഡ് കുറഞ്ഞ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം അവർ ടൂത്ത് പേസ്റ്റ് വിഴുങ്ങാൻ സാധ്യതയുണ്ട് കുട്ടികൾക്ക് കൂടുതൽ അളവിൽ ഫ്ലൂറൈഡ് പല്ല് വളരുന്ന സമയത്ത് അകത്ത് ചേരുന്നത് ഫ്ലൂറോസിന് കാരണമാകുന്നു ഫ്ലൂറോസിസിനെ കുറിച്ചും അതിൻ്റെ രീതിയെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്